നോട്ടുബുക്ക് അച്ചടി വ്യവസായത്തിന് പ്രശസ്തമാണ് തൃശൂരിലെ കുന്നംകുളം. സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് വേണ്ട 80% നോട്ടുബുക്കുകളും നിർമ്മിക്കുന്നത് കുന്നംകുളത്താണ്. നോട്ടുബുക്ക് നിർമ്മാണം കുന്നംകുളത്തിന്റെ കുത്തകയാക്കുന്നതിന് വഴിവെച്ചത് പേപ്പർ എത്തിക്കാനുള്ള ഗതാഗത സൗകര്യമായിരുന്നു. 300+ വർഷത്തെ വാണിജ്യ പാരമ്പര്യമുള്ള കുന്നംകുളവുമായി അറബികളും യവനരുമൊക്കെ വ്യാപാരം നടത്തിയിരുന്നതായി പറയുന്നു. ഗുണമേന്മയും വിലക്കുറവുമാണ് ഇവിടുത്തെ ബുക്കുകളുടെ പ്രത്യേകത. ചെറുതും വലുതുമായി 80 നോട്ടുബുക്ക് നിർമ്മാണ യൂണിറ്റുകൾ ഇവിടെയുണ്ട്. ഇതിൽ ഭൂരിഭാഗവും വീടുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചെറുകിട സംരംഭങ്ങളാണ്. കുടിൽ വ്യവസായത്തിൽ കൂടുതലും പണിയെടുക്കുന്നത് സ്ത്രീകളാണ്. ആന്ധ്ര, മധുര എന്നിവിടങ്ങളിൽ നിന്നാണ് ബുക്ക് നിർമ്മിക്കാനുള്ള പേപ്പർ എത്തുന്നത്. ശിവകാശിയിൽ നിന്ന് ബഹുവർണ കവറുകൾ പ്രിന്റ് ചെയ്തെത്തും. പേപ്പർ മുറിച്ചെടുക്കൽ 1st. കവർ ഒട്ടിക്കാനും തുന്നി ഉറപ്പിക്കാനും യന്ത്രങ്ങളുണ്ട്. ഓൺലൈൻ ക്ലാസിന്റെ കാലത്ത് നോട്ടുബുക്കുകൾ വാങ്ങുന്നവരുടെ എണ്ണം നന്നേ കുറഞ്ഞു. പുരാതന കാലം തന്നെ തന്നെ കുന്നംകുളത്താണ് ഇത് കൂടുതലുണ്ടാക്കിയത്. കുടി വ്യവസായങ്ങളായിട്ട് പിന്നെ പേപ്പർ വരാനുള്ള സൗകര്യങ്ങൾ, പിന്നെ ട്രാൻസ്പോർട്ടിങ് കുന്നംകുളത്തുള്ളവരാണ് കൂടുതൽ സ്റ്റേഷനുകളുടെ കൂടുതൽ പല സ്ഥലങ്ങളിലുള്ളത്. ആദ്യ കാലങ്ങളിൽ കുന്നംകുളത്താണ് നോട്ട്ബുക്കിന്റെ ഒരു കുത്തകയായിരുന്നു. ഇപ്പൊ അത് മാറി തുടങ്ങി. ഇപ്പോൾ പിന്നെ വൻപന്മാർ കയറി വന്നു തുടങ്ങിയ കാരണം ഞങ്ങൾക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റാത്ത കണ്ടീഷനായി തുടങ്ങി. കാരണം പേപ്പറിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിന് വില അല്ല ആ പഴയ റേഞ്ചിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 8-9 ആ റേഞ്ചിലാണ് ഇപ്പോഴും നോട്ട്ബുക്കിന് വില നിൽക്കുന്നത്. പേപ്പറിനാണ് ഈ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മെറ്റീരിയൽസിന് കമ്പി ഇതൊക്കെ വില കൂടി, പശ ഗമ്മ ഒക്കെ പശ കൂടി. പിന്നെ കറണ്ട് ബില്ല് കൂടി. സ്റ്റാഫുകൾക്ക് വർഷം കാശ് എന്തായാലും മലയാളികൾ നോട്ടുബുക്കിൽ എഴുതുന്നിടത്തോളം കാലം ഈ കുന്നംകുളം ബ്രാൻഡും നിലനിൽക്കുമെന്ന് ഉറപ്പാക്കും.